ഹലോ, അസ്സലാമു അലൈക്കും. പരപ്പനാണ്. അപ്പൊ ഈ റെയിൻകോട്ട് ഒക്കെ ഇട്ട് നിൽക്കുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എടുക്കോ ഇറങ്ങാല പരിപാടിയാണെന്ന് അല്ലേ. അതെ. അപ്പൊ ഈ കാര്യങ്ങൾ കൂടുതൽ നീട്ടിക്കൊണ്ടുപോകുന്നില്ല, കാരണം ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ട്. പുറത്ത് നല്ല മഴയാണ്, ഷാനയ്ക്ക് ഇപ്പം എത്തും. അപ്പൊ നമ്മൾ യാത്ര കഴിഞ്ഞു വന്നതിന് ശേഷം നമുക്ക് ജോയ്സ് ടോക്ക് എന്ന ഒരു ഇൻവിറ്റേഷൻ വന്നിരുന്നു. അപ്പോൾ ഓല അന്ന് പറഞ്ഞിരുന്നു, ഞാനന്ന് യൂണിവേഴ്സിറ്റിക്ക് പോലെ ഒരുക്കത്തിലൊക്കെ ആയപ്പോൾ ഓരോനെ പറഞ്ഞിരുന്നു മെയിലോ ജൂണിലോ ആയിട്ടായിരിക്കും ഷൂട്ട് എന്നുള്ളത്. അപ്പോൾ എന്തായാലും നാളെ മറ്റന്നാളാണ് ഷൂട്ട്. അപ്പൊ നമ്മളത് നാളെ 12 മണിക്കാണ് കേട്ടോ. അപ്പൊ ലേറ്റ് ആക്കണ്ടല്ലോ, കാരണം ഇവിടുന്ന് അങ്ങോട്ട് എത്തണ്ടേ, എറണാകുളത്ത് നിന്നാണ്. അപ്പോൾ നമ്മൾ ഇന്ന് രാത്രി തന്നെ ഒരു 2-3 മണിയൊക്കെ ആകുമ്പോക്കിന് ഇവിടുന്ന് ബൈക്കിന് കോഴിക്കോട് പോയിട്ട് അവിടുന്ന് പിന്നെ കെ എസ് ആർ ടി സിക്ക് പോകാന്നാണ് വിചാരിക്കുന്നത്. കാരണം ട്രെയിൻ ടിക്കറ്റ്സ് നോക്കിയിട്ട് കിട്ടിയിട്ടില്ല. സത്യം പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, സന്തോഷമുണ്ട്. കാരണം അങ്ങനൊരു വലിയൊരു ഷോ എന്നൊക്കെ നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനൊരു അവസരം കിട്ടുക എന്ന് പറയുന്നത് വലിയ ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണല്ലോ. പക്ഷേ ഇവിടെ എനിക്കാണെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ ഡിസർട്ടേഷൻ്റെ വൈബ്, അതുപോലെ 1-2 പേപ്പർ പ്രസൻറ്റേഷനൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ എൻ്റെ കസിൻ്റെ കല്യാണമായിരുന്നു. പിന്നെ അതിനിടയ്ക്കില്ല വേറെ എല്ലാ ചില്ലറ പേഴ്സണൽ കാര്യങ്ങൾക്കും ഇടയിൽ നമ്മളിത്തിരി എന്താ പറയുക, ആകെ ഹറിവറി ആയിട്ട് ഒന്നും പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. കോൾ റിങ് ചെയ്യുന്നുണ്ട്, മിക്കവാറും ഷാനിക്കായിരിക്കും. ഷാനിക്ക് എപ്പെത്തും. അപ്പം എന്തായാലും ഞങ്ങൾ പോയി നോക്കട്ടെ കേട്ടോ. നല്ല അണ്ണാച്ചി കോസ്റ്റില മഴ ആയോണ്ടേ ആകെ നഞ്ഞ ഇല്ല ഡ്രസ് ഇടേണ്ടി വന്ന്. എന്താവുന്നൊന്നും അറിഞ്ഞൂട കേട്ടോ. സത്യമായിട്ട് ഇപ്പൊ പറയുമ്പോ നമ്മളെ ചാനൽ കൂടെ നമ്മൾ കുറേ എന്തൊക്കെ നമ്മളെ യാത്രാനുഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അല്ലാണ്ട് വേറെ യൂട്യൂബ് ചാനലുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു വലിയൊരു തിക്ക് നമ്മൾ ആദ്യമായിട്ടല്ലേ ശാൻക. എന്താവുന്നൊന്നും അറിഞ്ഞൂടെ പോയോ. ഹലോ, സത്യം പറയാല് ഉള്ളില് ഞാൻ എന്തൊക്കെയാ പറഞ്ഞെന്ന് പോലും എനിക്കറിഞ്ഞു. ഇവിടെ അവിടെ ബാക്കിൽ സത്യം പറഞ്ഞാല് ഇവരൊക്കെ നിൽക്കുന്നവര് മുഴുവൻ ഒരു ഡാർക്കിലായതുകൊണ്ട് ഓലെ ഫേഷ്യൽ എക്സ്പ്രഷൻ കാണാൻ പറ്റില്ല. അത് നന്നായി. മറ്റത് ഒരു ചിരിക്കുന്നു ഞാൻ പറഞ്ഞ് കളിയാക്കണതൊക്കെ കാണ്ടി വന്നിനെ. സത്യം പറഞ്ഞാൽ ലൈഫിലേ നമ്മൾക്ക് ഒരുപാട് സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഇതൊക്കെ ഇത്രയും നെർവസ് ആയത് ഫസ്റ്റ് ടൈമാണ്. കാരണം ഒന്നാമത്തൊന്നും പ്ലാൻ ചെയ്ത് ഇറങ്ങാൻ പറ്റില്ല, എന്തൊക്കെ ആയി. അപ്പൊ എന്തായാലും ഇവിടെ നമുക്ക് പരിചയപ്പെടേണ്ട ഒരു വ്യക്തിയാണ്. നമ്മൾ ഇങ്ങോട്ട് വരാൻ കാരണക്കാരായ നമ്മൾ അഫ്താബ്ക്ക് ഉണ്ട്. അഫ്താബ്ക്കനെ നമുക്ക് കാണാം. പിന്നെ നമുക്ക് ഇവിടെ ഒരാളെയും കൂടെ പരിചയപ്പെടാനുണ്ട്. ഇതാണ് നമ്മുടെ ഹഷ്ബത്ത. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇന്നാണ് ഫസ്റ്റ് കാണുന്നത്. ഞങ്ങൾ ഒരുപാട് നമ്മള് ജോഷ്ണോക്കിന്റെ കാര്യം പറയാൻ വേണ്ടിട്ട് ഒരുപാട് മെസ്സേജ് അയച്ചിട്ടുണ്ട്, വിളിച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. എന്തായാലും ഒരുപാട് സന്തോഷം നമുക്ക് ഇങ്ങനെ ഒരു അവസരം തന്നേല്. അങ്ങനെ അവസരം നൽകുന്ന സഹല ചെയ്തത് ഭയങ്കര വലിയൊരു സംഭവം തന്നെയാണ്. കാരണം അതിന് ഭയങ്കര കറേജ് വേണം. നമുക്കൊക്കെ ഇപ്പൊ എനിക്കൊക്കെ ആഗ്രഹമുണ്ട് പോണം, ഒറ്റയ്ക്ക് ചെയ്യണം. പക്ഷെ എല്ലാവരും ആ ഒരു ചാൻസ് എടുക്കൂല. ഇപ്പൊ ഇന്നത്തെ സഹലയുടെ ടോക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഹൗ വെൽ ഷീ ഡിഡ് എന്നുള്ളത്. പിന്നെ സപ്പോർട്ടിന് ഭയങ്കര ഒരു നല്ല സപ്പോർട്ടാണ് സഹലൊക്കെ ഉള്ളത്. അപ്പോൾ എല്ലാം കൂടി കൂടിയിട്ട് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ സക്സസ്. താങ്ക് യു. എന്തായാലും ഇന്നത്തെ ഓൾ ദി ബെസ്റ്റ്. ഇനിയും ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞു, ഒക്കെ നടക്കട്ടെ. ഏതായാലും ഒരുപാട് സന്തോഷം. അപ്പതാ പരിപാടി കഴിഞ്ഞിറങ്ങി.
സത്യം പറഞ്ഞിട്ട് വരുമ്പോഴൊന്നും വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡിലൊന്നുമില്ല. നമ്മളിപ്പോ പരിപാടി ഇടുന്ന വെച്ചാൽ കാക്കനാടി ഇൻഫോ പാർക്കുന്നായിരുന്നു. ഇവിടെ എല്ലാം സെറ്റായിരുന്നു, ഇവിടെ ഉള്ള ആളുകളൊക്കെ സെറ്റായിരുന്നു, ക്യാമറക്ക് പിന്നിലുള്ള ആളുകൾ സെറ്റായിരുന്നു, നമ്മുടെ കൂടെ ഉള്ള ആളുകൾ സെറ്റായിരുന്നു. പക്ഷെ എന്തോ ഞാൻ എനിക്കെന്തോ എന്താ വിചാരിച്ച് എന്താ എന്തൊക്കെയായിപ്പോയി, എന്തോ ഇനിയിപ്പോ ഈ പരിപാടി വരുമെന്നൊന്നും അറിയില്ല. കാരണം ഞാൻ ഇതുവരെ പറഞ്ഞതിൽ അവതരിപ്പിച്ചാൽ എനിക്കെന്തോ ഞാനായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റിയില്ലേ, എന്തൊക്കെ ഒരു ഹറിബറിയായിരുന്നു, എന്താ പ്രശ്നം എന്ന് എനിക്ക് പറഞ്ഞൂടാ, എന്തൊക്കെയോ ആയിപ്പോയി. ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല, സാരല്ല, അവസരം കിട്ടുമ്പോൾ നമ്മളത് നല്ലതുപോലെ അത് നമ്മൾ ചെയ്യണമെന്നാണല്ലോ. പക്ഷെ അതിനു വേണ്ടി ഞാൻ മുന്നത്തിരി സമയം മാറ്റി വെച്ചില്ല എന്നൊക്കെ ഒരു തോന്നൽ. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, ഏതായാലും നമുക്കിനിയിപ്പോൾ ഇവിടുന്ന് തിരിച്ചു പോകാൻ നമുക്ക് ഏതെങ്കിലും വണ്ടി കിട്ടുമോ നോക്കാം. ഇങ്ങോട്ട് പോകുന്നതൊക്കെ ഒരു കഥയല്ലോ, അപ്പോൾ അത് ലിഫ്റ്റ് കിട്ടും നോക്കിയേക്കാം അല്ലേ. എനിക്കെന്തോ ഇംഗൃതക്കമ്മ ഇട്ടോ മക്കളെ, അങ്ങനല്ല കേട്ടോ, ഇത്ര നല്ലൊരു പരിപാടിയിലേ ഒരു അവസരം കിട്ടിയിട്ട് ഞാനത് കൊണ്ടുപോയി ഇങ്ങനെ വെള്ളത്തിലിട്ടോ എന്നൊരു തോന്നല്. അല്ല ഇന്ന തന്നെ കുറ്റം പറഞ്ഞാൽ മതി, ഇനിയിപ്പോ വേറെ ആരും പറയാനില്ല. എന്താ എന്തൊക്കെയോ ആയിപ്പോയി. മറ്റേ ഏതൊരു രീതിയിൽ നമ്മൾ പറയുകയാണല്ലോ, ഇവ നമ്മളെ ഇതിൽ പോലും നമ്മൾ പ്രിപ്പയർ ചെയ്തെന്നല്ലേ പറയാം, നമ്മൾ അവസരത്തിന് നമുക്ക് കിട്ടുന്നത് പറയല. പക്ഷേ ഞാനൊരു വീഡിയോയിൽ പ്രസന്റ് ചെയ്യുന്നത് പോലും എനിക്ക് ഞാനായിട്ട് പറയാൻ പറ്റില്ല എന്നുള്ള ഭയങ്കര ഒരു കുറ്റബോധം. ഏതായാലും ഇങ്ങോട്ട് വന്നതൊക്കെ കഥയായിരുന്നു. രാത്രി 3 മണിക്ക് നമ്മൾ കോഴിക്കോട് നിന്ന് ബസ് കയറി ഇവിടെ വന്ന് ഇറങ്ങുമ്പം രാവിലെ 1 മണിയായിട്ടുണ്ട് പാലാരി വട്ടത്തോ ഏടോ. പിന്നെ അവിടുന്ന് ബസ് മാറി കയറി, പിന്നെ നമ്മൾ ഓട്ടോ വിളിച്ചിട്ട് ഇവിടെ വന്നു. ഇനിയിപ്പോൾ നമുക്ക് തിരക്കില്ലല്ലോ, അതായത് പയ്യെ പയ്യെ വണ്ടി കിട്ടിയിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും വണ്ടി നിർത്തി തരികയാണെങ്കിൽ സുഖമായിരുന്നല്ലോ. ആ വണ്ടി നിർത്താവോ, ആരും നിർത്തില്ല, ആർക്കും നമ്മളെ മാണ്ട. വണ്ടി സ്റ്റാർട്ടാക്കിട്ട് ഇറങ്ങി എന്തിനേ ശാനക്ക, വണ്ടി സ്റ്റാർട്ടാക്കിട്ട് ഇറങ്ങി എന്തിനേ എങ്ങനെയുണ്ട് പഞ്ചർ എക്സ്പീരിയൻസ്?
നല്ല എക്സ്പീരിയൻസായി. യാത്ര പോയ ടൈമിൽ സൈക്കിളിന് കുറേ പഞ്ചർ കിട്ടിയല്ലോ. ലൈഫിൽ ആദ്യമായിട്ട് ആ ബൈക്കിന് പഞ്ചർ കിട്ടി പണിയിട്ടുണ്ട്. ഒരിട്ട് കാറിന് കിട്ടിയില്ല. നമ്മൾ 900 ക്യാമ്പിന് പോയി വരുന്നത്. ഏതായാലും ബൈക്കെടുത്ത് പോകുന്നത് സത്യം പറഞ്ഞാൽ വേ ബസ് ഇറങ്ങിയിട്ട് വേ പെരയിട്ട് തിരിച്ച് പോവാനോ വിചാരിച്ചിട്ടായിരുന്നു. പക്ഷേ സാരല്ല, പക്ഷെ നമ്മൾ കിടങ്ങാറായില്ല. ഒരു 10-15 തുന്തണ്ടി വന്ന് ഇവിടെ അടുത്തൊരു പഞ്ചർ ഷോപ്പ് ഉണ്ടായിരുന്നു. സാക്കി ഇവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് എളുപ്പമായി. പഞ്ചറട്ടി കുളിച്ചോ? അപ്പം ഉണ്ടല്ലോ, നമ്മൾ കെ എസ് ആർ ടി സിയിൽ വന്ന് ബൈക്ക് എടുത്ത് നോക്കിയപ്പം പഞ്ചറായി. അപ്പോൾ അവിടുന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ തള്ളിയിട്ടാണ് നമ്മളിവിടെ ക്രിസ്ത്യൻ കോളേജിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു പഞ്ചർ ഷോപ്പുണ്ട്. 12 മണിവരെയൊക്കെ പഞ്ചറാണ്. ഇവിടെ വന്നാൽ മതി, ഒരു പഞ്ചർ അടിച്ചത്. അപ്പോൾ എന്തായാലും കുടുങ്ങിയില്ല, അല്ലെങ്കിൽ ബൈക്ക് കൂടെ വെച്ചിട്ട് പോകണ്ടേ? പിന്നെ പഞ്ചർ ഷോപ്പ് ഇങ്ങനെ തിരഞ്ഞ് നടക്കും പോകണം. അപ്പോൾ സെറ്റാണ്, ഹാപ്പിയാണ്. അതെ, നാളെ എൻ്റെ വീട്ടിൽ ചെറിയൊരു പരിപാടി ഉണ്ട്. അപ്പം ജോസ്റ്റോക്കും പഞ്ചറും ഒരു ലോങ് ബസ്സിൽ യാത്ര ചെയ്തോണ്ടേ വല്ലാണ്ട് ടയേർഡായി. ബസ്സിൽ വെറുതെ ഇരിക്കുകയാണെങ്കിലും റൈഡ് ചെയ്യണ പോലെ അല്ലല്ലോ. എറണാകുളത്തേക്ക് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും കെ എസ് ആർ ടി സിൻ്റെ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിൽ ഒരൊറ്റ ഇരുത്തേനി. സോ അത്രയാണ്, സെറ്റല്ലേ? അതെ, നമുക്കിപ്പോൾ കുത്താം, കല്യാണം കഴിഞ്ഞോട് കുത്താം.